നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി തൊഴിലാളി യൂണിയനുകളുടെ തിട്ടൂരത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് പിണറായി സർക്കാർ. ഇക്കുറി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പാക്കില്ല എന്നുള്ള ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയുടെയും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുടെയും തിട്ടൂരത്തിന് മുന്നിലാണ് സർക്കാർ മുട്ടുമടക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരമെന്ന വമ്പൻ തീരുമാനവുമായി മുന്നോട്ട് വന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ്. ഗതാഗത മന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിൽ കാലോചിതമായ പരിഷ്കാരം കൊണ്ടുവരിക എന്നുള്ളത്. കാലങ്ങളായി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പരിഷ്കരണം തന്നെയായിരുന്നു ഇത്. എന്നാൽ കെ ബി ഗണേഷ് കുമാർ പോലും വിചാരിച്ചില്ല ഇത്രത്തോളം സുസംഘടിതമായ ഒരു സംവിധാനമാണ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്നുള്ളത്. ഇപ്പോൾ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനൊരുങ്ങിയ കെ ബി ഗണേഷ് കുമാറിന് തുടക്കത്തിലെ കൈപൊള്ളിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ പരിഷ്കരണത്തെ ആദ്യം എതിർത്തത് ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടി തന്നെയാണ്. എല്ലാ കാലത്തും ഗതാഗത വകുപ്പിലെ, പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി അടക്കമുള്ള ഗതാഗത വകുപ്പിന് കീഴിലുള്ള പല കോർപ്പറേഷനുകളിലെയും പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കാത്ത തൊഴിലാളി സംഘടനയാണ് സി ഐ ടി യു. കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം സി ഐ ടി യു അടക്കമുള്ള, എ ഐ ടി എസ് സി അടക്കമുള്ള, ഐ എൻ ടി യു സി അടക്കമുള്ള, ബി എം എസ് അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ നിലപാടുകൾ തന്നെയാണെന്നതിന് ഒരു തർക്കവുമില്ല. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമെന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ പിന്നീട് കെ ബി ഗണേഷ് കുമാർ തീരുമാനിച്ചതും. ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ കാലോചിതമായ പരിഷ്കാരം വരുത്തുമെന്നും, ഡ്രൈവിംഗിൽ ശാസ്ത്രീയമായി അവഗാഹമുള്ളവർ മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ മതിയെന്നുമുള്ള തൻ്റെ ഇടമുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ. നമുക്കറിയാം ഇത്തരം ഭീഷണികൾക്ക് മുന്നിലെന്നും നട്ടെല്ല് വളയുന്ന ഒരു മന്ത്രിയല്ല കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ ആ വകുപ്പുകളിലൊക്കെ തന്നെ കൃത്യമായ പരിഷ്കാരങ്ങൾ വരുത്താൻ അതാത് കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കുറി അടിതെറ്റിയത് കെ ബി ഗണേഷ് കുമാറിന് കൂടിയാണ്. കാരണം സി ഐ ടിയുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എളമരം കരീം അടക്കമുള്ള സി ഐ ടിയുടെ തലതൊട്ടപ്പന്മാരുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് പിണറായി ഒരിഞ്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണങ്ങളായാലും തന്നെ മറ്റ് വിവിധ വകുപ്പുകളിലെ പരിഷ്കരണങ്ങളായാലും ഇത്തരം തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് എല്ലാ കാലത്തും പിണറായി സർക്കാർ കാണിച്ചിട്ടുള്ളത്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിഷ്കരണ നടപടിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്താൻ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയുടെ ഒറ്റക്കെട്ടായുള്ള തീരുമാനമുണ്ടായി. അതിന് പിന്തുണയുമായി സി ഐ ടി യും ഐ എൻ ടി യു സിയും എ ഐ ടി യു സി അടക്കമുള്ള സംഘടനകളും രംഗത്ത് വന്നു. എന്നാൽ അണുവിട വ്യതിചലിക്കാതെ ഈ നിലപാടുമായി മുന്നോട്ട് പോകാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം, ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം. അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് മെയ് മാസം 2-ാം തീയതി മുതൽ പുതിയ പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ തലേദിവസം തന്നെ ഈ തൊഴിലാളി യൂണിയനുകളും മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ സംയുക്ത സമരസമിതിയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരുകൂട്ടരും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസ് പരിഗണിച്ച ഹൈക്കോടതി ഗതാഗത വകുപ്പിന് അനുകൂലമായ നിലപാട് തന്നെ സ്വീകരിച്ചു. കോടതി പറഞ്ഞത് പരിഷ്കരണവുമായി ഗതാഗത വകുപ്പിന് മുന്നോട്ട് പോകാം, കാലോചിതമായ പരിഷ്കാരം ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏർപ്പെടുത്തുക തന്നെ വേണം. അതോടുകൂടി തിരിച്ചടി നേരിട്ടത് ഈ മാഫിയയ്ക്കാണ്, ഈ തൊഴിലാളി യൂണിയനുകൾക്കാണ്. എന്നിട്ടും അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിലുള്ള പിടി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റുകളെ ബോധപൂർവം പലയിടത്തും തടസ്സപ്പെടുത്തുന്ന കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടു. അതിനിടയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട്, മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയുമായി ബന്ധപ്പെട്ട് കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് മുസ്ലിം ലീഗ് തന്നെ രംഗത്തെത്തി. മലപ്പുറം എന്ന പദം പ്രയോഗിച്ചതിലൂടെ കെ ബി ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത് മറ്റ് വർഗീയമായ ചില കാര്യങ്ങളാണെന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇക്കാര്യത്തെ വളച്ചൊടിച്ചത്. ഇതും വലിയ വിവാദമായ സാഹചര്യമുണ്ടായി.
ഒടുവിൽ തെരുവുകളിൽ വലിയ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയ്ക്ക് തീരുമാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദേശത്തായിരുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആലോചന വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ ഇടതു സർക്കാരിൻ്റെ സമ്മർദ്ദം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മുകളിൽ ചൊരിഞ്ഞിരിക്കുന്നു. സി ഐ ടി അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ അധികാരവും അവരുടെ പിടിപാടും ഒടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം എന്നുള്ളത് അശാസ്ത്രീയമായതായിരുന്നില്ല, ശാസ്ത്രീയമായി കൃത്യമായി പഠിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിഷ്കാരം തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു RTO ഓഫീസിന് കീഴിലുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലത്ത് പരമാവധി 30 ഡ്രൈവിംഗ് ലൈസൻസുകൾ മാത്രം വിതരണം ചെയ്യുക, 30 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തുക. അതായത് 20 പുതിയ ആളുകളെയും 10 പേർ നേരത്തെ പരാജയപ്പെട്ട ആളുകളെയും ചേർത്ത് 30 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തുക. അതിൽ വിജയിക്കുന്നവർക്ക് ലൈസൻസ് നൽകുക. അതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് സുതാര്യമായ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ആഗ്രഹമാണ്. കാര്യം 100 ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ കഴിയുന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമ്മർദ്ദങ്ങൾ ശക്തമായി ഉണ്ടാകുന്നു. കൃത്യമായി ഈ ഡ്രൈവിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് നടക്കുന്ന ഇടത്തിൽ കൃത്യമായി അവ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥന് സമയം ലഭിക്കുന്നില്ല. അപ്പോൾ കാര്യക്ഷമത കുറയുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 30 പേർക്ക് മാത്രം ഒരു ദിവസം ടെസ്റ്റ് നടത്താൽ മതിയെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൂടാതെ നിലവിലെ H സമ്പ്രദായം കാലപ്പഴക്കം ചെന്നതാണെന്നും അത് മാറേണ്ട സാഹചര്യം കഴിഞ്ഞു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ട്രാക്കിൽ പ്രത്യേക രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. എന്നാൽ ട്രാക്ക് ഒരുക്കുന്നതിന് കാലതാമസമുണ്ടെന്നും ട്രാക്ക് ഒരുക്കുന്നതുവരെ നിലവിലെ രീതിയിൽ ടെസ്റ്റ് തുടരണമെന്നുമായിരുന്നു യൂണിയനുകളുടെയും ഡ്രൈവിംഗ് സ്കൂളുകളുടെയും നിലപാട്. ഇതിനെല്ലാം ഉപരി മുളച്ചു പൊന്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെ നിലയ്ക്ക് നിർത്തുക എന്നൊരു തീരുമാനം കൂടി, ലക്ഷ്യം കൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. കൃത്യമായ ശാസ്ത്രീയമായ പഠന സമ്പ്രദായങ്ങളുള്ള അവലംബിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതിയെന്നും അവരൊക്കെ പരിശീലിപ്പിക്കുന്ന കുട്ടികളെ മാത്രം ടെസ്റ്റിനിരുത്തിയാൽ മതിയെന്നുള്ള കെ ബി ഗണേഷ് കുമാറിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും നിലപാടാണ് ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല, അതിനേക്കാളൊക്കെ വലിയ ശക്തിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയ്ക്കുള്ളത് എന്നുള്ളത് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറും മനസ്സിലാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഗതാഗത വകുപ്പിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാനുള്ള നീക്കം തടയപ്പെട്ടിരിക്കുന്നു. KSRTC ഗതികേട് തന്നെയാണ് ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പിനും സംഭവിച്ചിരിക്കുന്നത്. ഈ ഗതാഗത വകുപ്പിന് കീഴിൽ ഒരു തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയും അതുപോലെ തൊഴിലാളി സംഘടനകളും സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരായ ഈ തുരങ്കം വയ്ക്കൽ. എന്തായാലും ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഉടനടി നടപ്പാക്കണ്ട എന്നുള്ള ഒരു അനൗദ്യോഗിക നിർദ്ദേശം ഇടതു മുന്നണി തന്നെ, സർക്കാർ തന്നെ ഇപ്പോൾ ഗതാഗത വകുപ്പിന് കൈമാറിയിരിക്കുന്നു. നാളെ ഗതാഗത മന്ത്രി തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തും, അതുപോലെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തും. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ച് ചിന്തിക്കുക. 21 ഇത് സംബന്ധിച്ച് നിർണായകമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്. ആ വിധി എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചും ഈ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയെ സംബന്ധിച്ചും നിർണായകമാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ സമരം ശക്തമാക്കി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യം നേടിയെടുക്കാനുള്ള പ്രാപ്തി ഈ മോട്ടോർ വാഹന അല്ലെങ്കിൽ പ്രാപ്തി ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയ്ക്കുണ്ട്, തൊഴിലാളി യൂണിയനുകൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്.